السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين. والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. ബഹുമാന്യരായ വഴിവിളക്ക് ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, വഴിവിളക്കിന്റെ അസ്വാൽ വൽ ജവാബ് എന്ന പംക്തിയിലേക്ക് മലപ്പുറത്തു നിന്നും അബ്ദുള്ള എന്ന സുഹൃത്തിന്റെ ചോദ്യമാണ്. അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരു തർക്കം നടക്കുന്നു. നിസ്കാരത്തിന്റെ റുക്കുഉവിന് ശേഷമുള്ള എഴുത്തിതാലിൽ കൈ കെട്ടേണ്ടതുണ്ടോ കൈ താഴ്ത്തിയിടേണ്ടതുണ്ടോ എന്നതാണ് തർക്കം. കൈ കെട്ടുക എന്ന് പറയുന്നത് ബിദഅത്തായി തീരുമോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഈ വിഷയ സംബന്ധമായി ആധുനിക ഉലമാക്കന്മാർക്കിടയിലാണ് വലിയ തർക്കം രൂപപ്പെട്ടതായി കണ്ടുവരുന്നത്. രണ്ട് തരത്തിലുള്ള വീക്ഷണങ്ങളുണ്ട്. മഹാഭൂരിപക്ഷം ഉലമാക്കന്മാരും ആധുനികന്മാരും പൗരാണികന്മാരും പറയുന്നത് കൈ എഴുത്തിതാലിന്റെ സമയത്ത് താഴ്ത്തിയിടുകയാണ്, ഇറുസാൽ നടത്തുകയാണ് വേണ്ടത്. എന്നാൽ അങ്ങനെയല്ല, നിസ്കാരത്തിന്റെ ഖിയാമിന്റെ സമയങ്ങളിൽ മുഴുവനും നിൽക്കുന്ന അവസ്ഥ എപ്പോഴുണ്ടോ അപ്പോഴൊക്കെയും കൈ കെട്ടി നെഞ്ചത്ത് വെക്കുകയാണ് വേണ്ടത് എന്ന വീക്ഷണം ഒരു കൂട്ടർക്കുമുണ്ട്. രണ്ടു കൂട്ടം ആളുകൾക്കും രണ്ടു കൂട്ടം ആളുകളുടേതായ തെളിവുകളും ന്യായങ്ങളുണ്ട്. ഒന്നാമതായി കൈ കെട്ടണം എന്ന് പറയുന്നവരായ ആളുകളുടെ തെളിവ് നമുക്ക് പരിശോധിക്കാം. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയും അതേപോലെ നജദിലെയും ഹിജാസിലെയും ഉലമാക്കന്മാരാണ് പ്രധാനമായും കൈ കെട്ടണം എന്ന് പറയുന്നവരായ ആളുകൾ. അവർ പറയുന്ന എന്തായില്ല, അന്ന സുന്നത്ത യമ യമീനഹു അലാ ശിമാലിഹി അലാ സദ്രിഹി, ഖിയാമിന്റെ സമയത്ത് നിൽക്കുന്ന സമയത്ത് ഇടത് കൈയിന്റെ കഫിന്റെ മേലെ വലത് കൈ വെക്കുക എന്ന് പറയുന്നതാണ്, അങ്ങനെ നെഞ്ചിൽ വെക്കുക എന്നതാണ് സുന്നത്തായ കാര്യം. അവ അന്ന ഇർസാലൽ യദൈനി മക്റൂഹ്, കൈ താഴ്ത്തിയിടുക എന്ന് പറഞ്ഞ് കറാഹത്തായ ഒരു കാര്യമാണ്. ലാ യംബഗി ഫീലുവ, അങ്ങനെ ചെയ്യാൻ പറ്റും, ആ സമയത്ത് അങ്ങനെ ചെയ്യാൻ പറ്റൂല എന്നാണ് അവർ പറയുന്നത്. എന്താ കാരണം, ലി കൗനിഹി ഖിലാഫു സുന്ന, അങ്ങനെ തൂക്കിയിടുക എന്ന് പറയുന്നത് സുന്നത്തിന് എതിരാണ്. എന്നിട്ട് അവർ തെളിവുളിച്ചു, വസ്തദല്ലു ബി ഹദീസി വായിൽ ഇബ്നു ഹുജർ റളിയല്ലാഹു തആല അൻഹു, വായിൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹു എന്ന ഒരു ഹദീസ് അവർ തെളിവുളിക്കാൻ. ഖാല, അദ്ദേഹം പറഞ്ഞു, വായിൽ ഇബ്നു ഹുജർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, റായിതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ കാന ഖായിമൻ ഫി സ്സലാത്തി യളാഉ യദഹുൽ യുംന അലാ കഫിഹിൽ യുസ്റാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കുന്ന സമയത്ത് ഖായിമിലാകുമ്പോ, നിൽക്കുന്ന നിസ്കാരത്തിൽ നിൽക്കുന്ന സമയത്ത് യളഉ യദഹുൽ യുംന അലാ കഫീൽ യുസ് അലാ കഫീൽ യുസ്റ, വലത് കൈയിനെ ഇടത് കൈയിന്റെ കഫിന്റെ മേലെയായിട്ട് വെച്ചു. നിസ്കാര സമയത്ത് ഖിയാമിൽ നിൽക്കുന്ന സമയത്തൊക്കെ അങ്ങനെ വെക്കുന്നതായിട്ട് ഞാൻ കണ്ടു എന്നാണ് വായിലു ബിൻ ഹുജർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്. ഈ ഹദീസിൽ നിന്ന് തെളിവുടിക്കുന്ന എന്താ, വഹാദാ യഉമ്മുൽ ഖിയാം അല്ലദി ഖബ്ല റുകൂഇ വബഅദ റുകൂഇ. റുകൂഇന്റെ മുമ്പെയുള്ള നൃത്തമാണെങ്കിലും റുകൂഇന്റെ ശേഷമുള്ള നൃത്താണെങ്കിലും നിസ്കാരത്തിന്റെ എല്ലാ നൃത്തത്തിനും ഇത് ബാധകമാണ്. നിസ്കരിക്കുന്ന നിൽക്കുന്ന സമയങ്ങളിലൊക്കെ കൈ കെട്ടിക്കൊണ്ട് നിൽക്കുക എന്നതാകുന്നു സുന്നത്ത്, കൈ താഴ്ത്തിയിടുക എന്നത് സുന്നത്തിന് എതിരാകുന്നു എന്നാണ് അവരുടെ ന്യായം. ഒരു ഹദീസിൽ നിന്നും, ഹദീസ് ആമായ പ്രയോഗമാണ്, ഹദീസ് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ ഖിയാമം എന്നാൽ ആമായിട്ട് ഉപയോഗമാണ് എന്നതിൽ നിന്നാണ് ഇങ്ങനെ ഒരു നിലപാടിന് തെളിവായിട്ട് അവർ കണ്ടിട്ടുള്ളത്. എന്നാൽ മറുഭാഗത്തുള്ളവരായ ആളുകൾ പറയുന്നതോ, അവർ പറയുന്നത് അദമു ഉറൂദി നസ്സിൻ ഖാസ് ഫീ ഹാദൽ മൗദി, ഈ പ്രത്യേകമായ സമയത്ത്, അതായത് എഴുത്തിതാലി എന്ന് പറയുന്ന സമയത്ത് അവിടേക്ക് പ്രത്യേകം എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു ഒരു നസ് വന്നിട്ടില്ല, വ്യക്തമായ ഒരു പ്രമാണം സ്ഥിരപ്പെട്ടിട്ടില്ല. അന്ന ഉമൂമൽ ഖിയാമി ലാ യസ്മുലുഹു, ഖിയാമ് അഥവാ നിൽക്കുക എന്ന് പറയുന്ന സംഗതിയിൽ ഈ സമയം പെടുകയില്ല, എഴുത്തിതാലിന്റെ സമയം ഖിയാമിൽ പെടുകയില്ല, ഖിയാമിനെ ഉൾക്കൊള്ളുന്നില്ല. ലിയന്നഹു ഇഹ്തിദാലുൻ ലൈസ ബിഖിയാം, കാരണം ഇഹ്തിദാൽ എന്ന് പറഞ്ഞാൽ ഇഹ്തിദാൽ എന്ന് പറഞ്ഞ ഒരവസ്ഥയാണ്, അതൊരിക്കലും ഖിയാമിന്റെ അവസ്ഥയല്ല, നിൽപ്പിന്റെ അവസ്ഥയല്ല. അതുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കൈകെട്ടണം എന്ന് പറഞ്ഞാൽ ആ കൈകെട്ടുന്നതിന്റെ ആ ഹുക്കുമ് ഈ പറയുന്ന ഇഹ്തിദാലിലേക്ക് ബാധകമാക്കാൻ പറ്റുകയില്ല എന്നാണ് അവരുടെ ന്യായം. അങ്ങനെ പറയുമ്പോ പൽ മുസല്ലി യുർസിലു യദൈഹി, ഈ അവസരത്തിൽ ഇഹ്തിദാലിന്റെ സമയത്ത് നേരെ നിൽക്കേണ്ട സമയത്ത് കൈ താഴ്ത്തിയിടുകയാണ് വേണ്ടത് എന്നതാണ് അവരുടെ ന്യായം. അപ്പൊ രണ്ട് വിഭാഗത്തിന് രണ്ട് വിഭാഗത്തിന്റേതായ ന്യായങ്ങളും തെളിവുകളും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകാം. ഇനി ഒന്നാമത്തെ വിഭാഗം ആളുകൾ പറയുന്ന ന്യായം കൂടി കേൾക്കുക. എന്താണ് ന്യായം? കൈ കെട്ടണം എന്ന് പറയുന്നവരുടെ ന്യായം, നിസ്കാരത്തിൽ ഓരോ സമയത്തും കൈ എന്ത് ചെയ്യണം എന്നതിനെ പറ്റി ഹദീസുകൾ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് റുകൂഇ, റുകൂഇ ചെയ്യുന്ന സമയത്ത് കൈ എവിടെ വെക്കണം? അലാ റുകുബത്തൈഹി, രണ്ട് കാൽമുട്ടിലും വെക്കണം. ഹാല സുജൂദ്, സുജൂദിന്റെ അവസ്ഥയിൽ എന്ത് വെക്കണം? അലൽ അർള്, നിലത്ത് വെക്കണം കൈ. ഹാല അൽ ജുലൂസ്,
ഇരിക്കുന്ന സമയത്ത് എവിടെ വെക്കണം? അല ഫഹദൈ, കാൽ തുടയുമേൽ കൈ വെക്കണം. അതേപോലെ തന്നെയാണ് ഹാലൽ ഖിയാം, ഖിയാമിന്റെ അവസരത്തിൽ, നിൽക്കുന്ന അവസരത്തിൽ കൈ അല സദ്രിഹി, നെഞ്ചത്ത് വെക്കണം. ഇതൊരു പൊതുവായ നിയമമാണ്. എന്ന് മാത്രമല്ല, കൈ തൂക്കിയിട്ട് കഴിഞ്ഞാൽ കൈകൊണ്ട് പല കാര്യങ്ങളും, അബസായ അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അത് നിസ്കാരത്തിന്റെ ഖുശൂഉവിനെ ബാധിക്കുന്നതുമാണ്. അതുകൊണ്ട് ഇഹ്തിദാലിലും കൈ കെട്ടി വെക്കുകയാണ് വേണ്ടത് എന്ന ന്യായവും അവർക്ക് പറയാനുണ്ട്. അപ്പൊ രണ്ടു വിഭാഗം ആളുകൾക്കും പറയാനുള്ള ന്യായങ്ങളും തെളിവുകളും ഇവിടെ പറഞ്ഞു. ഇനി മാത്രമല്ല, മുൻഗാമികളായ ആളുകളിൽ നിന്നും ഈ റിവായത്തുകൾ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇമാം മിർദാവി, അലാവുദ്ദീൻ അൽ മിർദാവി, അദ്ദേഹം ഹംബലി മദ്ഹബിലെ വിഖ്യാതനായ ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ഗ്രന്ഥമാണ് അൽ ഇൻസാഫ് ഫി മാരിഫത്തി റാജിഹ് മിനൽ ഖിലാഫ് എന്ന ആണ് ഗ്രന്ഥത്തിന്റെ പേര്. ആ ഗ്രന്ഥത്തിലെ രണ്ടാം വാല്യം 63-ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നു, ഖാല ഇമാം അഹ്മദ്, ഇമാം അഹ്മദ് റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്, ഇദാ റഫഅ റിസഹു മിന റുകൂഇ, റുകൂഇൽ നിന്ന് ഒരാൾ തല ഉയർത്തി കഴിഞ്ഞാൽ, ഇൻ ഷാ അർസല, ആ സമയത്ത് അയാൾക്ക് വേണമെങ്കിൽ കൈ തൂക്കിയിടാം. വഇൻ ഷാ വളഅ യമീനഹു അലാ ശിമാലിഹി, ഇനി അല്ല, അയാളുടെ ഇടത് കൈയിന്റെ മേലെയായി വലത് കൈ വെക്കുകയും ചെയ്യാം. രണ്ടും ചെയ്യാം, രണ്ടും അയാളുടെ ചോയ്സാണ്, രണ്ടും അയാൾക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന നിലയിൽ ഇമാം അഹമ്മദ് അഭിപ്രായം പറഞ്ഞതായാണ് ഇവിടെ മിർദാവി ഉദ്ധരിക്കുന്നത്. അപ്പൊ മുൻഗാമികൾക്കിടയിലും ഇങ്ങനെയുള്ള വിഷയങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഒരാളിൽ നിന്നും ഇത് ഒരു ബിദഅത്തുമായി ബന്ധപ്പെട്ട ചർച്ചയാക്കിയിട്ട് എവിടെയും കാണുന്നില്ല. ബിദഅത്ത് എന്ന് പറയുന്ന സംഗതി ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് എന്ന നിലയിൽ അഭിപ്രായം പറഞ്ഞത് ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള മാത്രമാണ്. അറിഞ്ഞിടത്തോളം അദ്ദേഹം മാത്രമാണ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് ഇലാ അന്ന ഖബ്ല ഹുമാ ബഅദ റുകൂഇ ബിദഅ, റുകൂഇന് ശേഷം കൈ കെട്ടുക എന്ന് പറയുന്ന, എഴുത്തിദാലിൽ കൈ കെട്ടുക എന്ന് പറയുന്ന ബിദഅത്ത്, ഒരു ബിദഅത്തായ സംഗതിയാകുന്നു എന്ന് പറഞ്ഞ തെളിവില്ലാത്ത നിലയിൽ ഒരു പുത്തൻ സമ്പ്രദായം സൃഷ്ടിക്കലാകുന്നു എന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ വീക്ഷണമുള്ളത്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു ബിദഅത്ത് എന്ന് പറയുന്ന കാര്യം ആരോപിക്കുവാൻ മാത്രമുള്ള ഗൗരവമുള്ള ഒരു വിഷയം അല്ല ഇത്. ബിദഅത്ത് ആരോപിക്കാൻ പറ്റൂല. രണ്ടു വിഭാഗം ആളുകൾക്ക് രണ്ടു വിഭാഗത്തിന്റേതായ തെളിവുകളുണ്ട്. ആ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തരും അഭിപ്രായങ്ങൾ പറയുന്നത് എന്നതിനാൽ ബിദഅത്ത് ആരോപിക്കാൻ നിവൃത്തിയില്ല എന്നതാണ് മനസ്സിലാവുന്നത്. മാത്രമല്ല, നിസ്കാരത്തിന്റെ വാജിബാത്തുകളുമായി ബന്ധപ്പെട്ട ഒരു തർക്കമല്ല ഇത്. നിസ്കാരത്തിന്റെ ആദാബുകളും അതിന്റെ സുന്നത്തുകളുമായി ബന്ധപ്പെട്ട് മാത്രം നിൽക്കുന്ന ഒരു മസ്അലയാകുന്നു കൈ കെട്ടേണ്ടതുണ്ടോ കൈ അഴിച്ചിടേണ്ടതുണ്ടോ, ഇത്തിദാലിന്റെ സമയത്ത് കൈ കെട്ടേണ്ടതുണ്ടോ അഴിച്ചിടേണ്ടതുണ്ടോ എന്ന് പറയുന്ന വിഷയം ഒരു ഫുറൂഇയായ മസ്അല മാത്രമാകുന്നു. അതുകൊണ്ട് തന്നെ അത്തരം ഒരു മസ്അലയുടെ കാര്യത്തിൽ ബിദഅത്ത് പറയാൻ മാത്രം നിർവാഹം ഇല്ല. രണ്ടു വിഭാഗം ആളുകൾക്കും തെളിവുണ്ട്. രണ്ടു വിഭാഗം ആളുകൾ ചെയ്യുന്നതിനും രണ്ടും ചെയ്യാൻ പറ്റിയ വിശാലതയുള്ള ഒരു കാര്യമാകുന്നു ഇത് എന്നതാകുന്നു പൊതുവെ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് എന്താണോ ബോധ്യപ്പെടുന്നത് അത് അയാൾക്ക് ചെയ്യാം. അതിന്റെ പേരിൽ ഒരു ഭിന്നതയോ തർക്കങ്ങളോ നിസായികളോ ഉണ്ടാക്കാൻ പറ്റൂല. കാരണം ഭിന്നത ഉണ്ടാക്കി തർക്കിക്കാൻ പറ്റിയ ഒരു മൗലിക പ്രധാനമായ വിഷയമായി ഇതിനെ കാണാൻ പറ്റുകയില്ല എന്നതാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിസാരങ്ങളായ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുകയും ഇത് പറഞ്ഞവരായ ആലിമീങ്ങൾക്ക് പോലുമില്ലാത്ത ശിദ്ദത്ത് ഈ കാര്യത്തിൽ പറയുകയും ചെയ്യാനുള്ള ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ ഈ വിഷയത്തിൽ സലാഫു റസായിൽ എന്ന് പറയുന്ന ഒരു റിസാല തന്നെ ഇറക്കിയിട്ടുണ്ട്. വളരെ കാലം മുമ്പ് തന്നെ ഈ വിഷയം വലിയ തർക്കങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങളും ഏഷ്യൻ രാജ്യങ്ങളൊക്കെ വലിയ തർക്കങ്ങളായി വികസിച്ചപ്പോ, ആളുകൾ രണ്ട് ചേരിയായി തീർന്നപ്പോ, അതിനെ ആ ഒരു പ്രത്യേകമായ പശ്ചാത്തലത്തിൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ അതിനെ വ്യക്തമാക്കിക്കൊണ്ട് റിസാലകൾ തയ്യാറാക്കി ലോകത്ത് വിചരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു നിലയിൽ വിശാലതയുള്ള കാര്യമായിട്ടാണ് ഇതിനെ നമ്മൾ കാണേണ്ടത് എന്നാണ് വിനയപൂർവ്വം ഉണർത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല ദീനിന്റെ യഥാർത്ഥ തത്വങ്ങളനുസരിച്ച് പ്രമാണങ്ങളനുസരിച്ച് പ്രവർത്തിക്കുവാൻ നമുക്കൊക്കെ തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്‌വാനാ